2021-ൽ 54,097 വോട്ടിനാണ് ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിയത് ഷാഫി പറമ്പിൽ. അതിലും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാവരും? പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഫലമായി. അതുതന്നെയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പാർട്ടി നേതൃത്വം നൽകുന്ന സൂചന എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തു പറയുന്നു? വളരെ സന്തോഷം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലേ? ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, സന്തോഷമുണ്ട്. പ്രവർത്തനത്തിന് ഞങ്ങളും പോവും. കുടുംബങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയ സമയം മുതലുണ്ട്. എന്തു പറയുന്നു? സന്തോഷം. പോകുന്നുണ്ടോ പാലക്കാട്? പിന്നെ പോകുന്നുണ്ട്. ചേച്ചി ഞങ്ങൾ വന്നപ്പോ പോലും ശ്രദ്ധിക്കുകയാണ്. അടുക്കള വലിയ പണിയായിരുന്നു. ഇവിടുന്ന് വിട്ടുപോവുകയാണ് രാഹുൽ. അതൊരു സങ്കടമുണ്ടോ? അവര് സങ്കടാവും. ഇവിടുന്ന് എല്ലാരും പോവാ? അതെ, പിന്നെ ഞങ്ങൾ എല്ലാരും പോവാണ്. ആമി ഉൾപ്പെടെ വരുവാണ്. അടുത്ത ഒരു 13-ാം തീയതി വരെ അവിടെ തൽക്കാലത്തേക്ക്. അതെ, അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഉണ്ടാവും. രാഹുൽ ജയിക്കല്ലേ, എം എൽ എ ആവും, പിന്നെ അവിടെ സ്ഥിരമാവണ്ടേ? അപ്പൊ ഇവിടെ വീട് തൽക്കാലത്തേക്ക് അടച്ച് അങ്ങ് പോവാണ്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹോദരിയാണ് സംസാരിച്ചത്. വേറെന്തൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ? ഇവിടുന്നുള്ള പോക്കിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഒരുക്കിൻ്റെ പോക്കങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ കൂടി ആലോചിച്ച് തീരുമാനിച്ച് ഇവിടുന്ന് എല്ലാവരും കൂടെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇലക്ഷൻ തീരുന്ന വരെ വലിയ ആഘോഷങ്ങൾ. അതവിടെ നമ്മൾ പാലക്കാട് അവിടെ പത്ത് നേതൃത്വമുണ്ട്, ഷാഫിക്കയുണ്ട്. അവരെല്ലാം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പിന്നെ യു കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കരുതൽ യു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. യു കോൺഗ്രസ് പ്രവർത്തകരെല്ലാം അവിടെ ഉണ്ടാകും. ഇതിപ്പോൾ 3 മണ്ഡലങ്ങളിലാണെങ്കിൽ പോലും രാഷ്ട്രീയപരമായ ശ്രദ്ധാകേന്ദ്രമാകുന്നത് പാലക്കാട് തന്നെയാണ് എന്നതിൽ നിസ്സംശയം പറയാൻ സാധിക്കും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് BJP കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2-ാം സ്ഥാനത്തെത്തിയ മണ്ഡലം എന്നതുകൂടി തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വിജയിച്ചുവെങ്കിലും കേവലം 3,459 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് BJPക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഇക്കുറി അവിടേക്ക് ഒരു പ്രതിനിധി കഴിയും എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ. 4 മണിക്കൂർ സമയമായി അവർ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ വലിയ ആഹ്ലാദത്തിലുമാണ്. പിന്നെ വലിയ സന്തോഷമല്ലോ.